നമസ്കാരം. വളരെ ചർച്ച നടക്കുകയാണ്, അതായത് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പോ എന്നാണ് ചോദ്യം. ഈ വിഷയം വളരെ ഗൗരവതരമായി തന്നെ മാധ്യമങ്ങളും ഇപ്പോൾ മറുവശത്ത് സർക്കാരും ചേർന്ന് ന്യായീകരിക്കുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ഫാക്ട് ചെക്ക് എന്ന വിഷയമാണ് ഇത് സംബന്ധിച്ച് സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ അത് സംബന്ധിച്ച് മോണിറ്റർ ചെയ്യാനും ആ വാർത്തകൾ വ്യാജമാണോ അല്ലയോ എന്ന് തിരുത്തലുകൾ വരുത്താനും സർക്കാർ ആരംഭിച്ചൊരു സംവിധാനമാണ് ഈ ഫാക്ട് ചെക്ക് എന്ന സംവിധാനം. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇത്തരത്തിൽ പുതിയൊരു സംവിധാനം സർക്കാർ ആരംഭിച്ചത്. നേരത്തെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സമാനമായ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാരും ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ വിശദീകരണം നൽകുകയാണ് പതിവ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒഫീഷ്യലി സർക്കാർ PRD എന്ന സംവിധാനത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്നതാണ് നിലവിലെ പതിവ്. എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ പരക്കെ വിമർശനമുണ്ട്. സർക്കാർ ഈ തരത്തിലൊരു ഫാക്ട് ചെക്ക് എന്ന പരിപാടിയിലൂടെ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. ഇതിനെ പ്രതിപക്ഷവും പിന്താങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല. മാധ്യമങ്ങൾ പറയുന്ന, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അവർ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ സർക്കാരിനെതിരെ നൽകുന്ന വാർത്തകളുമാണ് ഇത്തരത്തിൽ ഫാക്ട് ചെക്കിലൂടെ സർക്കാർ വിശദീകരണങ്ങൾ നൽകി വരികയും അത് വ്യാജ വാർത്തയുടെ പട്ടികയിൽപ്പെടുത്തുന്ന സാഹചര്യം നിലവിലുള്ളത്. അതായത് നമ്മുടെ നാട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. അത് മാധ്യമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ, ആർക്കും അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു മേഖലയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സർക്കാരിന് സർക്കാരിൻ്റെ ഭാഗം പറയാം, മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഭാഗം പറയാം. എന്നാൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന സംവിധാനം സർക്കാരിനെതിരെ മാധ്യമങ്ങൾ വിമർശനമായി ഉന്നയിക്കുമ്പോൾ അതിൽ സർക്കാരിന് എവിടെയൊക്കെയോ അസഹിഷ്ണുതയുണ്ട് എന്ന ആരോപണം ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്. എന്നാൽ മറുവശത്ത് നോക്കിയാൽ മാധ്യമങ്ങൾ സർക്കാരിനെ ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ അടിക്കുന്നു എന്നുള്ളതും, അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ സർക്കാരിനെ ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ ദൈനംദിനം അടിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ബൈലൈൻ പോലുമില്ലാതെ ലേഖകൻ എന്ന് മാത്രം നൽകി ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിക്കുന്ന വാർത്തകളും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു സംവിധാനമാണ് ഫാക്ട് ചെക്ക് എന്ന സംവിധാനം. ഇപ്പോൾ അത് മാധ്യമങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ ഫാക്ട് ചെക്ക് സംവിധാനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പരാതിയും ഒപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിലുണ്ടായ ഒരു വീഴ്ചയും ഒരു ഉദാഹരണമായി പൊന്തി വന്നിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമത്തിലെ, അതായത് മാധ്യമം എന്ന പത്രത്തിലെ കേരളത്തിലെ ഗവൺമെന്റ് പ്രസ്സുകളെ സംബന്ധിച്ച് നൽകിയ ഒരു വാർത്തയും അതിന് PRD നൽകിയ വിശദീകരണവുമാണ് ഇത്തരത്തിലൊരു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ളത്. ആ സംഭവം മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഈ ഫാക്ട് ചെക്ക് എന്ന സംവിധാനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് എന്നതിന് ഒരു ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാട്ടാം. അതായത് ഒരു റിപ്പോർട്ടറുടെ പേരടക്കമുള്ള ബൈലൈൻ വാർത്തയിൽ കൃത്യമായ ഓർഡറുകൾ ഉൾപ്പെടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച വാർത്ത തെറ്റാണെന്ന് ആദ്യം PRD തന്നെ റിലീസായി പുറത്തിറക്കിയതിനു ശേഷം പിന്നീട് ഇത് വിവാദമായപ്പോൾ അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു വാർത്ത വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ച് വിശദീകരണം ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ഫാക്ട് ചെക്ക് വഴി ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഉടനടി ഈ വാർത്ത വ്യാജമാണെന്ന തരത്തിൽ മറുപടി നൽകുക അല്ലെങ്കിൽ വിശദീകരണം നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത നൽകിയ മാധ്യമം പത്രത്തിന്റെ ലേഖകൻ PRD ഉദ്യോഗസ്ഥനുമായി ഫോണിൽ സംസാരിക്കുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഒന്ന് കേട്ടു നോക്കാം. അല്ല, നമ്മളൊരു സർക്കാർ സെൻട്രൽ പ്രസ്സിലെ രഹസ്യ OMR ഷീറ്റുമായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ ചോർന്നു എന്നുള്ള എൻ്റെ ഒരു വാർത്ത. ശരി സാർ, അപ്പോൾ ഡയറക്ടറുടെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് വാർത്ത തെറ്റാണെന്ന് നമ്മൾ എങ്ങനെ പറയും? കാരണം ശരി, പക്ഷെ അദ്ദേഹത്തിന്റെ, ഞാൻ ചോദിക്കുന്നത് ഫാക്ട് ചെക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരാൾ അതിന്റെ വിശദീകരണ കുറിപ്പ് തന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന എന്റെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട ലേഖകനോടെങ്കിലും അത് ചോദിക്കണ്ടേ? ലേഖകനോട് ചോദിക്കണ്ട എന്ന് അച്ചടി
ശരി സാർ, അപ്പൊ അദ്ദേഹത്തെ ഞാൻ ചോദിക്കുന്നത് സാർ എന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഹലോ, ആ ഓഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഫാക്ട് ചെക്ക് എന്ന സംവിധാനത്തിലൂടെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കുന്നു, അയാൾ ഇല്ല എന്ന് പറയുമ്പോൾ ഈ വാർത്ത വ്യാജമാണെന്ന് പറയും. എന്തൊരു വകതിരിവില്ലാത്ത പരിപാടിയാണത്. അതായത് ഏതെങ്കിലും കള്ളം ചെയ്ത ഒരു വ്യക്തി ആ വ്യക്തിയോട് വിളിച്ചിട്ട് നിങ്ങൾ കള്ളം ചെയ്തോ എന്ന് ചോദിച്ചാൽ അവർ എന്തായിരിക്കും മറുപടി പറയുന്നത്? ലോകത്ത് ഒരു കള്ളനും പറയത്തില്ല ഞാൻ മോഷ്ടിച്ചതിന് ശേഷം മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയത്തില്ല, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. ആ നിലയ്ക്കുള്ള ഒരു രീതിയാണ് ഫാക്ട് ചെക്ക് സംവിധാനത്തിലൂടെ കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളതാണ് വസ്തുത. അതായത് സർക്കാർ ഒരു വിഷയത്തിൽ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ വാർത്ത നൽകിയ റിപ്പോർട്ടറോട് വിളിച്ചിട്ട് എന്തായിരുന്നു കാര്യങ്ങൾ, നിങ്ങൾ ഈ വാർത്ത കൊടുക്കാനായിട്ടുള്ള സാഹചര്യം എന്താണ്, അതിന് നിങ്ങൾക്ക് ലഭിച്ച തെളിവുകൾ എന്താണ്, ഈ വിഷയത്തിൽ ഇത്ര കൃത്യതയോടുകൂടി നിങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് ലഭിച്ചതാണ് എന്നുള്ള കാര്യം, അത് സോഴ്സ് അല്ല, എവിടെ നിന്നാണ്, എന്തൊക്കെയാണ് വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ അയാൾ കൊടുത്തിരിക്കുന്ന വാർത്തകൾ സംബന്ധിച്ച് പരിശോധിച്ച് അയാൾക്ക് പറയാനുള്ളതും കൂടി കേട്ടതിന് ശേഷം ഒരു നിഗമനത്തിലെത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഫാക്ട് ചെക്ക് എന്ന പരിപാടി ഒരു പക്ഷേ സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമായിട്ട് മാത്രമേ വിലയിരുത്താൻ കഴിയൂ. പക്ഷേ ഇത് വേണ്ട, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ചാപ്പകുത്താൻ വേണ്ടിയാണ് ഈ വിഷയം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതിലും ചെറിയൊരു എതിർപ്പ് പറയാനുണ്ട്. കാര്യം മാധ്യമങ്ങൾക്ക് ഓഡിറ്റിംഗ് വേണ്ടൊരു കാലഘട്ടം തന്നെയാണ് ഇന്ന്. എന്തും ഏതും പറയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മാധ്യമങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന പല വാർത്തകളിലും അതിൽ ആരെയാണോ വിരൽ ചൂണ്ടുന്നത് അവർ നൽകുന്ന വിശദീകരണങ്ങളെ അതേപടി കൊടുക്കുന്ന പതിവ് വളരെ കുറവാണ്. നേരെ മറിച്ച് പത്രം നൽകിയ വാർത്തയെ ആരാണോ പിന്തുണച്ച് പറയുന്നത് അവരുടെ പ്രതികരണത്തെ കൂടുതൽ വാർത്താ പ്രാധാന്യത്തോടുകൂടിയും ആർക്കെതിരെയാണോ വാർത്ത കൊടുത്തത് അവർ പറയുന്ന കാര്യത്തെ വളരെ ചെറുതാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട്. അത് എത്രത്തോളം തർക്കിച്ചാലും ശരി, അതൊരു ശരിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കും ചില മാറ്റങ്ങൾ വരേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞു എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് മാധ്യമങ്ങളുടെ സ്പേസ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മാധ്യമങ്ങളും പഴയ കാലത്തെ ആ രീതികളിൽ നിന്നൊക്കെ മാറി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നടക്കാൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. കാര്യം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടന്നില്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന സംവിധാനത്തിന് ഇനി അങ്ങോട്ട് പോകും തോറും പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്ത എത്രയോ വ്യാജ വാർത്തകൾ നമ്മുടെ സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ എത്രയോ പേര് ബലിയാടുകളായിട്ടുണ്ട്. അതൊക്കെ കാര്യമായ രീതിയിൽ തിരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്കെല്ലാം അത്തരം പ്രവർത്തനങ്ങൾ ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്, അല്ലെങ്കിൽ മത സാമുദായിക സംഘടനകളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കപ്പെടുന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ നിഷ്പക്ഷത എന്ന വാക്കിന്റെ അളവുകോൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ തുലവും തുച്ഛമായിരിക്കും. ആർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണുള്ളത്. കേവലം പരസ്യദാതാക്കളെ മനസ്സെങ്കിലും മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം തന്നെയാണ് ഇന്ന് നിലവിലുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്തരത്തിൽ ശക്തമായ വിമർശനങ്ങൾ ദൈനംദിനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവർ ആരംഭിക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ മൗലികാവകാശമാണ്. അതിനുവേണ്ടി സർക്കാർ 13 ലക്ഷം രൂപയാണ് നിലവിൽ മുതൽ മുടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ വലിയൊരു തുക മാറ്റിവെച്ച് സർക്കാർ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ പഴുതടച്ചുള്ള ഏർപ്പാടുകളാണ് വേണ്ടത്. അല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ വിമർശനമായി ഉന്നയിക്കുന്ന ഏത് വിഷയവും എടുത്തിട്ട് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിച്ചിട്ട് ഈ വാർത്ത ശരിയാണോ എന്ന് ചോദിക്കുക, അയാൾ അല്ല എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വ്യാജമാണെന്ന് പറയുന്ന സംവിധാനത്തിന് വേണ്ടി 13 ലക്ഷം രൂപ നിലവിൽ മുടക്കേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ സംവിധാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ
വളരെ കാര്യക്ഷമമായി തന്നെ എല്ലാ വാർത്തകളും മോണിറ്റർ ചെയ്തിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണോ അത് ബന്ധപ്പെട്ട റിപ്പോർട്ടറുമായും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ഒരു ഔദ്യോഗിക വിശദീകരണങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ വീണ്ടും വീണ്ടും ഉയർന്നു വരും ഒരുപക്ഷേ സർക്കാരിന്റെ ഈ നീക്കം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റം എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് അതിൽ ഒരു പരിധിവരെ കുറയൊക്കെ ശരി തന്നെയാണ് കാര്യം സർക്കാരിനെതിരെ വിമർശനങ്ങൾ പാടില്ല അത് അസഹിഷ്ണുതയോടെ മാത്രമേ സർക്കാർ ഉൾക്കൊള്ളൂ എന്ന തരത്തിലുള്ള രീതികൾ അത്രത്തോളം ശരിയായിട്ടുള്ള രീതിയല്ല ഒരു സർക്കാരാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തിന്റെ റോളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും സമാനമായിരുന്നു സോളാർ കേസ് ഉയർന്നു വന്ന സന്ദർഭത്തിലെല്ലാം അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അന്നത്തെ സർക്കാരിനെതിരെ ഉയർത്തിവിട്ടിരുന്നു അത് ഏറ്റുപിടിച്ചവരാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നവർ അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് നേരെ തിരിച്ച് സമാന വിമർശനം ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയും ഒരു പക്ഷേ അംഗീകരിക്കാൻ കഴിഞ്ഞെന്നുവരില്ല നിങ്ങൾക്ക് തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സർക്കാരിന് അത് ന്യായീകരിക്കാം അതിന് വിശദീകരണങ്ങൾ നൽകാം അല്ലാതെ മാധ്യമങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമൊന്നും സർക്കാരിനില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ മുതിരുന്നത് തന്നെ വളരെ അപഹാസ്യമാണ് അത് ഒരു പക്ഷേ വരും കാലങ്ങളിൽ സർക്കാരിന് തന്നെ വലിയ ബൂമറാങ്ങായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല